السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والعاقبة للمتقين، والصلاة والسلام على سيدنا ونبينا محمد صلى الله عليه وسلم وعلى آله وأصحابه أجمعين. أما بعد، أني أمبذ رندائر تيربتيمون يوغي جمع خطب حب الوطن مادر راجة ورلسناهم أن بشيمان فرديباتي كندر അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ യഥാവിധി അനുസരിച്ച് ജീവിക്കണമെന്ന് ഞാൻ എന്നെയും നിങ്ങളെയും ആദ്യമായി ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനു മഅ സാദിഖീൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും സത്യസന്ധരോടൊപ്പം കൂടുകയും ചെയ്യുക. മുഅ്മിനീങ്ങളെ, മാതൃരാജ്യത്തോടുള്ള സ്നേഹം എന്നത് ജന്മന ഓരോ മനുഷ്യനിലുമുള്ള പ്രകൃതിപരമായ ഒരു വികാരമാണ്. ഓരോരുത്തരും ജനിച്ചു വളർന്നു വരുന്ന മണ്ണാണ് മാതൃനാട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അവിടെയുള്ള സൗഭാഗ്യങ്ങൾ അവൻ ആസ്വദിക്കും. ജീവിതത്തിൽ അവന്റെ സുന്ദരമായ ഓർമ്മകളും അവൻ അവിടെ ബാക്കി വെക്കും. സ്വന്തം നാടിനോടുള്ള സ്നേഹത്തിന്റെ അതിമഹത്തായ മാതൃകയാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്നത്. യാത്ര കഴിഞ്ഞു വരുമ്പോൾ സ്വന്തം നാട് കാണാൻ തുടങ്ങിയാൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഹനത്തിന് വേഗത കൂട്ടുമായിരുന്നു. ആ നാടിനോടുള്ള അഭേദ്യമായ ബന്ധവും ഇഷ്ടവുമുള്ള കാരണത്താലായിരുന്നു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പ്രവർത്തനം. മാതൃരാജ്യത്തോട് സ്നേഹമുള്ളവർ പല രീതിയിലും അത് പ്രകടിപ്പിക്കും. രാജ്യത്തിന് പേരും പ്രശസ്തിയും നേടിയെടുക്കാൻ ശ്രമിക്കുക, സാംസ്കാരിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുക എന്നതും അതിൽ ചിലതാണ്. അതിനാൽ നാം ഓരോരുത്തരും ചെയ്യുന്ന ജോലിയിൽ കഠിനാധ്വാനം ചെയ്യുകയും തന്റെ ഉത്തരവാദിത്തങ്ങൾ ആത്മാർത്ഥതയോടെയും ഉത്തരവാദിത്ത ബോധത്തോടെയും നിറവേറ്റുകയും ചെയ്യണം. അള്ളാഹുവിന് തൃപ്തിയും പൊരുത്തവുമാവണം നമ്മുടെ ലക്ഷ്യം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമാ തഫ്അലു മിൻ ഖൈരിൻ ഫഇന്നല്ലാഹ ബിഹി അലീം. നിങ്ങൾ എന്ത് നന്മ ചെയ്താലും തീർച്ചയായും അത് അള്ളാഹു അറിയുന്നവൻ തന്നെയാകുന്നു. മാതൃരാജ്യത്തോടുള്ള സ്നേഹത്തിന്റെ തെളിവുകളിൽ പെട്ടതാണ് നേതൃത്വത്തോടുള്ള വിധേയത്വവും ആ നാട്ടിലെ നിയമങ്ങളോടും വ്യവസ്ഥകളോടുമുള്ള ബഹുമാനവും. അതുപോലെ ആ നാടിന്റെ ഐക്യം നിലനിർത്താൻ സഹായിക്കുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുക, അന്നാട്ടിലെ നേട്ടങ്ങൾ ഓരോന്നും സംരക്ഷിക്കുക, സൗഭാഗ്യങ്ങളും നന്മകളും നിലനിർത്തുക, പിതാക്കളും പ്രപിതാക്കളും മുറുകെ പിടിച്ചിരുന്ന ആചാരങ്ങളും മൂല്യങ്ങളും കാത്തുസൂക്ഷിക്കുക എന്നതൊക്കെ. നാടിന്റെ സുരക്ഷയ്ക്കും സംരക്ഷണത്തിനും ഉന്നതിക്കും നന്മകൾക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയും മാതൃരാജ്യത്തോട് സ്നേഹമുണ്ട് എന്നതിന്റെ മേൽ അറിയിക്കുന്നതാണ്. പ്രവാചകന്മാർ ചെയ്തു പോകുന്ന ഒരു ചര്യയാണത്. തന്റെ നാടിനു വേണ്ടി ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചിട്ടുണ്ട്, റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിനൻ വർസഖ് അഹ്ലഹു മിനൽ സമറാത്ത്. നാദാ, ഇത് നീ ഒരു വിശ്വസ്ത പട്ടണമാക്കുകയും ഇന്നാട്ടുകാർക്ക്, അവരിൽ നിന്ന് അള്ളാഹുവിലും അന്തിനാളിലും വിശ്വസിച്ചവർക്ക് കായ്ക്കനികൾ ആഹാരമായി കൊടുക്കുകയും ചെയ്യണമേ. അതുപോലെ നമ്മുടെ പ്രവാചകർ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വന്തം നാടിനു വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, അള്ളാഹുവേ ഞങ്ങളുടെ മദീനയിൽ നീ ഞങ്ങൾക്ക് ബറക്കത്ത് നൽകണമേ. അള്ളാഹുവേ, ഇബ്രാഹിം അലൈഹിസലാം നിന്റെ നബിയും അടിമയും ഖലീലുമാണ്. ഞാൻ നിന്റെ അടിമയും നബിയുമാണ്. ഇബ്രാഹിം നബി അലൈഹിസലാം മക്ക എന്ന നാടിന് വേണ്ടി നിന്നോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം മക്ക എന്ന പട്ടണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതിന്റെ ഇരട്ടി ഞാൻ നിന്നോട് മദീനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അള്ളാഹുവേ, ആത്മാർത്ഥമായി നാടിനെ സ്നേഹിക്കാനും അതിന്റെ ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിക്കാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയരെ, നമുക്ക് അള്ളാഹു ഇമാറാത്ത് എന്ന നാട് അനുഗ്രഹമായി തന്നിരിക്കുകയാണ്. ഏറ്റവും നല്ലൊരു നാടാണത്. ആ നാട് നന്മകൾ കൊണ്ട് പ്രസിദ്ധമാണ്. നാടിന്റെ ഔദാര്യം ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുകയാണ്. നാം ഓരോരുത്തരും ആ നാടിന്റെ സംരക്ഷണ ചുമതല ഏൽപ്പിക്കപ്പെട്ടവരാണ്. മുത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ സാഇറുൻ കുല്ല റാഇൻ അമ്മസ്തറഅഹ് അഹഫിദ ദാലിക അം ദയ്യ. ഓരോ ഭരണാധികാരികളോടും താൻ ഏൽപ്പിക്കപ്പെട്ട ആ മേഖലയെ കുറിച്ച് തീർച്ചയായും അള്ളാഹു ചോദിക്കുന്നതാണ്. അവൻ അത് പൂർണ്ണമായി നിർവഹിച്ചോ അല്ലെങ്കിൽ അതിൽ വല്ല വീഴ്ചകളും വരുത്തിയോ എന്നും. നാടിനെ രക്ഷിക്കാൻ വേണ്ടി ഉറക്കമഴിക്കലും ആ സംരക്ഷണ വഴിയിൽ പ്രിയപ്പെട്ടതെല്ലാം ത്യജിക്കലും നാടിനെ സംരക്ഷിക്കുക എന്നതിന്റെ പരിധിയിൽ വരുന്നതാണ്. രാജ്യത്തിന് സംരക്ഷണം നൽകുക എന്നത് അള്ളാഹുവിന്റെ അടുക്കൽ സൽക്കർമ്മമാണ്, സ്വർഗത്തിലേക്കുള്ള വഴിയുമാണ്. മുത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെച്ചിട്ടുണ്ട്, രണ്ടു കണ്ണുകൾ നരണം നരകം സ്പർശിക്കുകയില്ല.
അള്ളാഹുവിനോടുള്ള ഭയം കാരണം കരഞ്ഞ കണ്ണും വഅയ്നുൻ ബാത് തഹ്റസു ഫീ സബീലില്ലാഹ് അള്ളാഹുവിന്റെ മാർഗത്തിൽ സംരക്ഷണം ഒരുക്കി ഉറക്കമൊഴിച്ച കണ്ണും. മർഹൂം ഷെയ്ഖ് സായിദ് റഹിമഹുല്ലാഹ് തന്റെ പ്രശസ്തമായ വാക്കുകളിൽ നമുക്ക് കാണാം, ഈ നാട് നമ്മിൽ അർപ്പിക്കുന്ന പ്രതീക്ഷകൾ വളരെ വലുതാണ്. നാടിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് നാം അധ്വാനിക്കുകയും മുൻകാലക്കാരുടെ ധീരതയോടെയും ആത്മാർത്ഥതയോടെയും ആ നാടിനെ പ്രതിരോധിക്കാനും നാം തയ്യാറാകേണ്ടതുണ്ട്. മക്കളിൽ നാടിനോടുള്ള സ്നേഹവും വിധേയത്വവും വളർത്തിയെടുക്കാനും സൗഭാഗ്യങ്ങൾ സംരക്ഷിക്കാനും എല്ലാ രീതിയിലുമുള്ള പ്രതിരോധം തീർക്കാനും അവരെ നാം സജ്ജരാക്കേണ്ടതുണ്ട്. രാജ്യത്തിന്റെ അഭിമാനകരമായ നേതൃത്വം ആത്മാഭിമാനത്തിന്റെയും പ്രശസ്തിയുടെയും ഉന്നതിയുടെയും വാതിലുകൾ യുവാക്കൾക്കും യുവതികൾക്കും മുന്നിൽ തുറന്നു വച്ചിട്ടുണ്ട്. അവർക്ക് ദേശീയ സേവന പദ്ധതിയിൽ പങ്കെടുക്കാമെന്നത് മഹത്തായ ഒരു കർമ്മമാണ്. ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുള്ള അവസരമാണത്. അച്ചടക്കവും മര്യാദയും മനക്കരുത്തും ക്ഷമയും ഉന്മേഷവും ദേശീയ സേവനം നമുക്ക് നേടിത്തരും. ഈ പ്രവർത്തനങ്ങൾ കാരണം UAE എന്ന രാജ്യം പൂർവാധികം ശക്തിയോടെ അഭിമാനത്തോടെ ഐക്യത്തോടെ തല ഉയർത്തി നിൽക്കണം. അള്ളാഹുവേ ഈ രാജ്യത്ത് നീ സമാധാനവും ശാന്തിയും പുരോഗതിയും നിലനിർത്തണമേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.